നെയ്യത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കണം നെയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതുണ്ടോ വജ്ജഹത്തു ചൊല്ലേണ്ടതുണ്ടോ എന്നിത്യാദി ചോദ്യങ്ങൾ കൂടി ഇതിന്റെ കൂടെയുണ്ട് ചോദ്യങ്ങൾ നമസ്കാരത്തെ കുറിച്ചാവുമ്പോൾ സ്വാഭാവികമായും അത് അറിയണം മനസ്സിലാക്കണം പ്രവർത്തിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ചോദിക്കുന്നത് അതിലുള്ള ചോദ്യം എപ്പോഴാണ് നീയത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കണം ഒരുപക്ഷെ ആ നീയത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കണം എന്ന ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉപചോദ്യം അത് കൂടെ ചോദിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നീയത്ത് ചൊല്ലേണ്ടതുണ്ടോ എന്നാണ് കാരണം നീയത്ത് ചൊല്ലുന്ന ആളുകളാണ് ഉസല്ലി ഫറുഹ്റി ഞാൻ ഇതാ ഫറായ ലുഹർ നമസ്കാരം അത ആയി അല്ലെങ്കിൽ കഥ ആയി ഇമാമിൻ്റെ കൂടെ അല്ലെങ്കിൽ തനിച്ച് നമസ്കരിക്കുന്നു ഇങ്ങനെ പലതും എണ്ണി എണ്ണി പറയുന്നു ഇവിടെ ആദ്യമൊരു കാര്യം മനസ്സിലാക്കണം നീയത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ് ഈ ചോദ്യത്തിൻ്റെ മറുപടി പലപ്രാവശ്യം നമ്മൾ ആവർത്തിച്ചതാണ് നവ എൻ വി എന്ന വാക്കിൽ നിന്നാണ് നീയത്ത് എന്നുണ്ടാകുന്നത് നവ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ് എന്നാണ്ത്ഥം അള്ളാഹു റസൂല അലൈഹി വസ്ലാം പറഞ്ഞു ബിനിയത് എല്ലാ പ്രവർത്തനങ്ങളും നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുക അപ്പോൾ നമസ്കാരത്തിന് നീയത്ത് ആവശ്യമാണ് ധാനധർമ്മത്തിന് നീയത്ത് ആവശ്യമാണ് ഭാര്യക്കും മക്കൾക്കും ചിലവ് കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ നീയത്ത് ആവശ്യമാണ് എല്ലാ കർമ്മങ്ങൾക്കും നീയത്ത് ആവശ്യമാണ് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതി പ്രതിഫലം നിൽക്കുക രക്ഷയാകട്ടെ ശിക്ഷയാകട്ടെ ഒരാൾ പ്രവർത്തിക്കുന്നത് ലോകരെ കാണിക്കുവാനാണ് അതാണ് അയാളുടെ നീയത്തെങ്കിൽ അത് ലോകമാന്യതയായി അയാളുടെ ശിക്ഷയായി അള്ളാഹുവിൻ്റെ ഭാഗത്ത് ശിക്ഷയായി ഒരാൾ ഒരു ധാനധർമ്മം ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കണം എന്നാണ് അയാളെ നീയത്തതാണ് അപ്പോൾ എല്ലാ കർമ്മത്തിനും നീയത്ത് വേണം എന്നാൽ ചില കർമ്മങ്ങൾ മാത്രം നീയത്ത് ചൊല്ലിപ്പറയുക എന്നത് അത് നീയത്ത് എന്ന ഭാഷയ്ക്ക് തന്നെ നിരക്കാത്തതും റസൂൽ സല്ലാഹു അലൈഹി വസല് മാത്രങ്ങളുടെ ചര്യക്ക് വിരുദ്ധവുമാണ് കാരണം നീയത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശമാണ് ചൊല്ലിപ്പറയുക എന്നതിന് തലഫു ഉച്ചരിക്കുക എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉച്ചരിച്ചു നീയത്ത് സാധാരണ ആളുകൾ പലപ്പോഴും തലഫു ചെയ്യാറാണ് ഉച്ചരിക്കാറാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നീയത്ത് മനസ്സിൽ കരുതുകയാണ് വേണ്ടത് ചൊല്ലി പറയൽ അല്ല ചൊല്ലിപ്പറയൽ ബിദത്താണ് അള്ളാഹുവിൻ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസല് തങ്ങൾ കാണിക്കാത്തതും ഭാഷാപരമായി തന്നെ അത് അജ്ഞതയുമാണ് ഇനി നീയത്ത് ചൊല്ലുമ്പോൾ നീയത്ത് ഉണ്ട എന്തെല്ലാം ഉൾക്കൊള്ളണം അത് ഉൾക്കൊള്ളേണ്ടത് അള്ളാഹുവേ നിന്റെ പ്രതിഫലം ഉദ്ദേശിച്ച ദൂഹന നമസ്കാരം ഞാൻ ഈ ദോഹ നമസ്കാരം നിന്നും പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്നു എന്ന മനസ്സിൻ്റെ ഉദ്ദേശം അത് മാ മതിയാവുന്നതാണ് ഒരാൾ റമലാൻ മാസത്തിൽ അത്താഴത്തിന് എണീറ്റാൽ തന്നെ അയാൾ എണീക്കുന്ന എണീക്കുന്നെന്തിനാ നാളെയുള്ള നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അത്താഴത്തിന് എണീറ്റു എന്നത് തന്നെ അയാൾ നീയത്താണ് അത് പ്രത്യേകമായി ചൊല്ലുകയോ പറയുകയോ ചെയ്യേണ്ടതില്ല നമസ്കാരത്തിലാട്ടെ നോമ്പിലാട്ടെ മറ്റ് എല്ലാ കർമ്മങ്ങളിലും മനസ്സിൽ എന്ത് കരുതുന്നു വിചാരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിനാണ് അള്ളാഹു പ്രതിഫലം തരിക അദ്ദേഹം തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം വജ്ജഹത്ത് ഉച്ചരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഒരു നിയത്തിന്റെ കൂടെ ചോദിച്ചുകൊണ്ട് വജ്ജഹത്വ ഉച്ചരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം അത്ര വ്യക്തമല്ല ഒരുപക്ഷെ ചോദ്യം നമസ്കാരത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും പിന്നെ വജ്ജഹത്വ ഉച്ചരിക്കേണ്ടതുണ്ടോ അതല്ല സുന്നത്തായ നമസ്കാരങ്ങൾ വജ്ജഹത്വ ഉച്ചരിക്കേണ്ടതുണ്ടോ എന്നൊക്കെയായിരിക്കും ഈ നമ്മുടെ കേരളക്കാർ പൊതുവേ ഒരു വജ്ജഹത്തു എന്നൊരു ഇസ്തലാഹിയായ പദമായി എടുത്തിരിക്കുകയാണ് സത്യത്തിൽ ഇസ്തിഫ്താഹ് അഥവാ പ്രാരംഭ പ്രാർത്ഥന നമസ്കാരത്തിൽ തക്ബീയർ എഹ്റാമോടുകൂടി അള്ളാഹു അക്ബർ എന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെല്ലുന്ന പ്രാർത്ഥനയാണ് ഇസ്തിഫ്താഹ് അത് വജ്ജതു വജ്ജഹു വൈഹിഇല്ലതി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് പൊതുവെ നമ്മുടെ നാടുകളിലൊക്കെ മദ്രസകൾ പഠിപ്പിക്കപ്പെടുന്നത് ആ പ്രാർത്ഥന തന്നെയും അപൂർണമാണ് പ പരിപൂർണമായ രൂപത്തിൽ പലപ്പോഴും പല മദ്രസ്സകളും പഠിപ്പിക്ക പലരുടെയും മദ്രസയിൽ പഠിപ്പിക്കാറില്ല ആ പ്രാർത്ഥന തന്നെ ഈ നബി സല്ലാഹു അലൈ വസല്ലം രാത്രി നമസ്കാരങ്ങളിൽ ചൊല്ലിയ പ്രാർത്ഥനയാണ് ഇനി ആ പ്രാർത്ഥനയാകട്ടെ അതല്ലാത്ത സുബാനക്കല്ലാമ അഭ്യന്ത ഒ കസ്മുഖല ജുകയറു ഇതോ ഇതല്ല നിരവധി പ്രാർത്ഥനകൾ ദ്വാൽ ഇസ്തിട്ട് കാണാൻ സാധിക്കും നമസ്കാരം അല്ലേ നമസ്കാരം പരിപൂർണമായി ചെയ്യേണ്ടതുണ്ട് ചെല്ലേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നമസ്കാരത്തിൻ്റെ സുന്നത്തൊക്കെയാണ് ഒഴിവാക്കി ഫർന്ന് മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ പോരെ കൃത്യമായും എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട് നബി ഷല്ലു അലൈ വസ്ലം ഇത് ചൊല്ലിയ വേളയിൽ ഇത് സുന്നത്താണ് വേണ്ട ആളുകൾക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരമാകട്ടെ ഫർ നമസ്കാരമാകട്ടെ അവിടെയൊക്കെ ഈ പറയപ്പെട്ട ദാവിൽ ഇസ്തിഫ്താഹ് ഉണ്ടാകേണ്ടതാണ് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക